നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഒരു വാഹന വ്യൂഹത്തോടൊപ്പമാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിനായി നൽകിയിരിക്കുന്നത്. ധാരാളം പൈലറ്റ് വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും ഒക്കെയായി അദ്ദേഹം പോകുന്നത് തന്നെ ഒരു വലിയ കാഴ്ചയാണ്. അതിൽ പല വിമർശനങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്, പ്രതിപക്ഷവും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോഴാണ് പഴയൊരു സംഭവം ഓർമ്മ വരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 3 പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിച്ചു കോടതി. കേസിൽ 88-ാം പ്രതിയായ ദീപക്കിന് 3 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. 18-ാം പ്രതി COT നസീർ, 99-ാം പ്രതി ബിജു പറമ്പത്ത് എന്നിവർക്ക് 2 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. 5 വർഷം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം കണ്ണൂർ സെഷൻസ് കോടതിയാണ് കേസിൽ ഇവർ 3 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 2013 ഒക്ടോബർ 27 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തുകയും കണ്ണൂരിൽ കാൽടെക്സ് മുതൽ പോലീസ് ക്ലബ്ബ് വരെ മാർഗ തടസ്സമുണ്ടാക്കി മാരകായുധങ്ങൾ ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നുമാണ് കേസ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തെയും അകമ്പടി പോലീസ് വാഹനങ്ങളെയും ആക്രമിച്ച സംഘം കല്ല്, മരവടി, ഇരുമ്പുവടി എന്നിവ വാഹനത്തിന് നേരെ എറിഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ വലതുവശം വഴി മുദ്രാവാക്യം വിളിച്ചെത്തിയ സംഘത്തിൻ്റെ കല്ലേറിൽ വാഹനത്തിൻ്റെ ചില്ല് തകരുകയും ഉമ്മൻചാണ്ടിയും ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ KC ജോസഫ്, T സിദ്ദിഖ് എന്നിവർക്കും പരിക്കേൽക്കുകയുണ്ടായി. വാഹനം തകർത്ത വകയിൽ 5 ലക്ഷം രൂപ നഷ്ടമുണ്ടായതാണ് കേസിലെ കുറ്റപത്രത്തിൽ പറയുന്നത്. മുൻ MLA KK നാരായണൻ അടക്കം 113 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 110 പേരെ കോടതി വെറുതെ വിട്ടു. പ്രതികളിൽ തലശ്ശേരി സ്വദേശിയായ COT നസീർ, ചാലാട് സ്വദേശി ദീപക് എന്നിവരെ പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇത്തരത്തിൽ വലിയൊരു സംഭവമായിരുന്നു ഉണ്ടായത്. അതോടൊപ്പം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കല്ലേറിൽ നെറ്റിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാകട്ടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് ഓരോ യാത്രയും ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ പോലും ഇവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ സുരക്ഷ ഉറപ്പുവരുത്തുക പതിവാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുരക്ഷയുടെ കാര്യത്തിൽ അത്രയധികം കർശനമായ നിർദ്ദേശങ്ങളൊന്നും എടുക്കാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, കാറിൽ പോകുമ്പോൾ തന്നെ കാറിൽ നിറയെ ആളുകളായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്വഭാവമേ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. നിറയെ ആൾക്കാരുമായാണ് അദ്ദേഹം വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ജനസമ്പർക്കം ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം അദ്ദേഹം ആൾക്കൂട്ടത്തിനൊപ്പമായിരുന്നു. എപ്പോഴും ആൾക്കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ കാണാൻ ആർക്കും എപ്പോഴും കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കോട്ടയത്തൊക്കെ ധാരാളം പേരാണ് അദ്ദേഹത്തെ കാണാനായി രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതാണ്.